മുട്ടകൊണ്ടുള്ള ഒരു തോരനാണ്. അത് മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമാണ്. നമ്മുടെ മീൻ വാങ്ങി വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയായ മീൻ മുട്ടയാണിത്. മീനിൻ്റെ മുട്ട ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ മീനേക്കാൾ കൂടുതൽ മീനിൻ്റെ മുട്ടയൊരു സെപ്പറേറ്റ് എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ മീനിൻ്റെ മുട്ടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ചെറിയുള്ളി, ചെറിയുള്ളി ഒരു 15-20 എണ്ണം എടുക്കാം. ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇതില്ല എങ്കിൽ മാത്രം സവാള യൂസ് ചെയ്താൽ മതി. അതിനാവശ്യമായ കറിവേപ്പില, 5 എരിയുള്ള മുളക് നെടുകക്കേറി വെച്ചത്, പിന്നെ ഇഞ്ചി, കുരുമുളക്, ഉലുവാപ്പൊടി, വെളുത്തുള്ളി, ഒരു ചെറിയ പുളി കൊടംപുളിയുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യമായ ഒരു കപ്പ് തേങ്ങ. ഇത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മീൻമുട്ട കണ്ടാൻ വേണ്ടി ഞാനൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയാണ് ഇതിനെ കൂടുതൽ ടേസ്റ്റ് തരുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചു. ചട്ടിയിൽ ഉണ്ടാക്കുന്നെങ്കിൽ നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്നാക്കണം. കാരണം കൂടുതൽ ചൂടാകുമ്പോൾ പുകയാതിരിക്കാൻ വേണ്ടിയാണ്. ഓയിൽ ചൂടായി നമുക്ക് ആവശ്യമുള്ള ആദ്യം ഇഞ്ചിയും എടുക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചപ്പ് ഒന്ന് മാറണം. ഇതിൽ ഞാൻ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അപ്പം ഉലുവാപ്പൊടി യൂസ് ചെയ്യാത്തവർ ഈ ഓയിൽ ചൂടായാൽ ഉടനെ തന്നെ ഉലുവ മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് 1/4 ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതിട്ടാൽ മതി. കാരണം കടുക് നമ്മൾ ലാസ്റ്റിലാണ് വറുത്ത് കടുക് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കീറി വെച്ച പച്ചമുളക് ചേർക്കാം. നല്ല എരിയുള്ള പച്ചമുളക് തന്നെ വേണം. നമുക്ക് കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ഒന്ന് വാടി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ചെറിയുള്ളി ഉള്ളിയപ്പം ട്രാൻസ്പെറൻ്റ് ആയി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കൊടംപുളി യൂസ് ചെയ്യുന്നത്. കൊടംപുളി ഇടാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊടംപുളി ഇട്ട് ഇടുന്നു, പക്ഷേ കൊടംപുളി ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി. സാധാരണ നമ്മൾ മീൻകറിക്കൊന്നും യൂസ് ചെയ്യുന്നത് ഒരുപാടൊന്നും ഉണ്ട്. ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. അതുകൂടി ഇട്ടാൽ മതി. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ഇടുവാണേ, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഉലുവാപ്പൊടി ഞാനിട്ടു. ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മുട്ട, ഈ പരിഞ്ഞിൽ എന്ന് പറയും. ചിലയിടത്ത് മീൻ മുട്ട എന്ന് പറയും, ചിലപ്പോൾ പരിഞ്ഞിൽ എന്ന് പറയും. ഇത് നമ്മളിതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പെട്ടെന്ന് ഇത് കുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ കവർ ചെയ്ത് വെക്കുക. അതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളൊക്കെ കവർ ചെയ്ത് വെക്കാം. ഉപ്പ് ഞാൻ ഉപ്പ് ആവശ്യമുള്ളത് ഇപ്പം ഈ സമയത്ത് ഇട്ട് വെക്കണം. ഞാൻ നേരത്തെ 1/2 ടീസ്പൂൺ ഇട്ടത് ഇതിന് മതിയാവും. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ അടച്ചു വെച്ചതിന് 8 മിനിറ്റ് ആയേ. നമുക്ക് നോക്കാം നമ്മുടെ മുട്ടയുടെ അവസ്ഥ എന്താണെന്ന്. ഇത് വലിയ പീസല്ലായിരുന്നു, വലിയ മുട്ടയായതുകൊണ്ട് നമുക്കിതിനെ ഇനിയിപ്പം പൊടിച്ചു കൊടുക്കാം. അതിനകത്ത് നമ്മൾ ചേർന്ന മസാലകളൊക്കെ നല്ലപോലെ എരിയൊക്കെ കയറണം, എരി പുളിയൊക്കെ കയറണം. അതുകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം പോലെ വെള്ളം നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചതല്ല, ചെറിയ ഉള്ളിയുടെ വെള്ളത്തിലാണിത് ആയിരിക്കുന്നത്. ഇനി നമ്മളിതിനകത്ത് തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട്, 1 കപ്പ് തേങ്ങാപ്പീര തന്നെ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പീരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു 3 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയുണ്ട്, അതുകൂടെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി കവർ ചെയ്ത് വെക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ആഹാര സാധനം ഉണ്ടാകുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ല. നല്ല മണം, അടിപൊളി മണമാണ്. റൊട്ടിയൊക്കെ കഴിക്കാനെക്കൊണ്ട് സൈഡ് ഡിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ചോറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. മക്കൾ കൊച്ചു മക്കളെ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം നമ്മളെന്താ നോക്കാം, നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് എടുത്തേ ഞാൻ തേങ്ങ ഇട്ടതിന് ശേഷം. എണ്ണം വലിയ പീസല്ലായിരുന്നു, അപ്പോൾ അത് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് അതിനകത്ത് നമ്മൾ ഈ മസാലയൊക്കെ കയറണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയമെടുത്തു. ഇനി നമുക്കിതിന് കടുക് വറുത്ത് ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, കൊക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കടുവെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മളതിലാവും. അതിലേക്ക് നമ്മൾ കറിക്കടിപ്പത്തേങ്ങ ഇടുവാണ്. കറിവേപ്പില ഇട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല തോരനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ അടിപൊളി മീൻ മുട്ട തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും മാർക്കറ്റിൽ ഇത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചാൽ നന്നായിരിക്കും. നമുക്ക് നല്ലൊരു സെർവിങ് ബോളിൽ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മുടെ മീൻ മുട്ട തോരൻ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഇത് കിട്ടുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞത് ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.